മലയാളം ബിഗ് ബോസ് സീസൺ ഫൈവിൽ നിന്ന് ഗോപിക പുറത്തായിരിക്കുകയാണ്. ഗോപിയുടെ പുറത്താവൽ ഒരു ന്യായമായ തീരുമാനമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഒരു അന്യായ വിധിയായിരുന്നു ഗോപിയുടെ പുറത്താകലെന്ന്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഗോപിക ആ ഹൗസിനുള്ളിൽ. അവിടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ഒട്ടും കണ്ടന്റ് നൽകാതെ, ഒട്ടും ആക്റ്റീവ് ആവാതെ വെറുതെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരം പോക്ക് പോലെ സേഫ് ഗെയിം കളിക്കുന്ന ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇത്രയും കണ്ടന്റ് നൽകിയിരുന്ന ഗോപിക ഔട്ടായത് തീർച്ചയായും ഒരു അന്യായമായ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഗോപികയുടെ ഗെയിമിനെ കുറിച്ച് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ഗോപിക കളിക്കുന്നത് തികച്ചും നെഗറ്റീവായിട്ടുള്ള ഒരു ഗെയിമാണ്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണ്, ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഗോപിക ആ ഹൗസിനുള്ളിൽ നൽകുന്നത് കണ്ടന്റ് തന്നെയായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഗോപിക നൽകിയിരിക്കുന്ന കണ്ടന്റ് എത്രത്തോളമുണ്ടെന്ന്. അതുമാത്രമല്ല, ചെയ്തതിനും ചെയ്യാത്തതിനും ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ ഗോപിക അവിടെ ഏൽക്കേണ്ടി വന്നു എന്നുള്ളതും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ഗോപിക കുറ്റക്കാരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ചില കാര്യങ്ങൾ ഒന്നും അറിയാതെ തന്നെ തലയിലേക്ക് എടുത്തു വെക്കപ്പെടുന്നുണ്ട് എന്നും തോന്നി. എന്തായാലും ഗോപിക പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം സങ്കടം നൽകുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് ചെയ്ത തെറ്റും ചെയ്യാത്ത തെറ്റുമൊക്കെ ആയിട്ട് ഒരുപാട് വിഷമതകൾ ഉള്ളിൽ ഒതുക്കിയായിരിക്കും പിന്നീട് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്ന് പെട്ടിട്ട് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു തോന്നലും ഗോപിയയ്ക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഗോപിക ഒരുപാട് വിഷമിച്ചിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ടായിരിക്കുക. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാനായിട്ട് കഴിയും. ജുനൈസിൻ്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഗോപികയെ ഒരുപാട് അവർ വഴക്കു പറയുകയും ഗോപികയുടെ അടുത്ത് അവർ ചൂടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഗോപിക അവിടെ ജുനൈസിൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് ഗോപിക വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ജുനൈസിനോട് പറയുന്നുണ്ടായിരുന്നു. അത് ഒരു റീസൺ. പിന്നീടുണ്ടായ കിച്ചണിലെ സംഭവം, ഭക്ഷണം പാചകം ചെയ്തത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു എന്ന് ഗോപിക പറഞ്ഞില്ല. ഫുൾ ക്രെഡിറ്റ് ഗോപിക എടുക്കാൻ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ജുനൈസും സാഗറും തമ്മിൽ ചെറിയൊരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു മോർണിംഗ് തന്നെ. അതിൽ അവിടെ നമുക്ക് ഒരിക്കലും ഗോപികനെ പൂർണ്ണമായി കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോപിക അതവിടെ ഇരുന്ന് തല ആട്ടി സന്തോഷിച്ചു ഇരുന്നു. അത് ക്യാപ്റ്റൻ എന്ന നിലയിൽ എല്ലാവരെയും ഉദ്ദേശിച്ച് പറയുന്നതാകാമെന്ന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. ഇവിടെ എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കുക, എല്ലാവർക്കും ക്രെഡിറ്റ് കൊടുക്കുക എന്ന് ഗോപിക്ക് അവിടെ പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഗോപിക അത് ചിരിച്ചെടുത്തു. പക്ഷേ അവിടെ ഗോപിക മാത്രം ക്രെഡിറ്റ് എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നത് അതിനോടും എനിക്ക് ഒട്ടും യോജിക്കാനായിട്ട് സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അതുപോലെ തന്നെ റെനീഷയുമായുള്ള വിഷയം, റെനീഷയെ ഗോപിക വിളിച്ചിട്ടാണ് കിച്ചണിൽ വന്ന് ജോലികൾ ചെയ്തതെന്ന് ഗോപിക പറഞ്ഞില്ല ക്യാപ്റ്റൻ്റെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഗോപിക അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. കിച്ചണിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് വിളിച്ച് ലെച്ച് വിളിച്ച് കൊണ്ടുപോയി കാര്യങ്ങൾ പറയുന്നത്. ആ സമയത്ത് അവിടെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ടൈം ഗോപിക്ക് ഉണ്ടായിരുന്നില്ല. ഗോപിക അവിടെ മറുപടി കൊടുത്തു, സംസാരിച്ചു, ഇങ്ങ് പോന്നു എന്നല്ലാതെ അവിടെ കൃത്യമായൊരു എക്സ്പ്ലനേഷൻ ഗോപിക്ക് കൊടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. അതിനെയും ഗോപികയെ അവിടെ ടാർജറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരുപാട് ചെയ്യാത്ത കാര്യങ്ങൾക്ക് കുറ്റങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് തോന്നി. ഒരുപാട് വിഷമിക്കേണ്ടി വന്നു എന്ന് തോന്നി. അങ്ങനെ ഇരിക്കുന്ന ഈ അവസ്ഥയിൽ ഗോപിക പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഗോപിക്ക് അത് ഒരുപാട് വിഷമമായിട്ടുണ്ടാവും. നല്ലൊരു ഗെയിമർ ആയിരുന്നു. ചില സമയത്തുണ്ടായ ആ നെഗറ്റീവ് ഗെയിം, ഇറിറ്റേഷൻ ഗെയിം, അതൊക്കെയാണ് ഗോപിക്ക് പുറത്തേക്ക് പോകേണ്ട അവസരങ്ങൾ ഒരുക്കിയത്. എന്നിരുന്നാലും ഗോപിക്ക് ഒരു കോമണർ എന്ന നിലയിൽ ഹൗസിനുള്ളിലേക്ക് വന്ന് ഇത്രയും സെലിബ്രിറ്റികളുടെ ഒപ്പം നിന്ന് മത്സരിച്ചുകൊണ്ട് ഇത്രയും പേര് ഗോപിക ഗോപിക എന്ന് നേടാനായിട്ടുണ്ടെങ്കിൽ അത് ഗോപികയുടെ വിജയം തന്നെയാണ്.